കണ്ണൂർ സർവകലാശാല നിയമത്തിന്റെ 10ാം വകുപ്പ് ലംഘിച്ചുകൊണ്ട് സർച്ച് കമ്മിറ്റി റദ്ദാക്കി പുനർനിയമനം നടത്തി നിയമവിരുദ്ധമായ ഒരു നിയമനം നടന്നു അതായിരുന്നു അതിന്റെ അന്തിമഫലം രണ്ടാമത്തെ ലോകായുക്ത തർക്കത്തിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ ഈ ബില്ല് ഈ അമൻമെന്റ് ഭേദഗതി ഓർഡിനൻസ് അയക്കാതെ നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി സംസ്ഥാനത്ത് മുഴുവൻ അഴിമതി വിരുദ്ധ സംവിധാനം മുഴുവൻ ഇല്ലാതാകുന്ന തരത്തിൽ ലോകായുക്ത ഭേദഗതി ബില്ലിന് ഗവർണർ അംഗീകാരം കൊടുത്തു മൂന്നാമത് തനിക്കില്ലാത്ത അധികാരം ഞാൻ നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞ് സർക്കാരിനെ ഭീഷണിപ്പെടുത്തി ജിഎഡി സെക്രട്ടറിയുടെ തലതെറിപ്പിച്ചു നിരപരാധിയായ ജിഎഡി സെക്രട്ടറിയെ സർക്കാരിന് മാറ്റേണ്ടി വന്നു സർക്കാര് ഗവർണറുടെ അനാവശ്യമായ സമ്മർദ്ദത്തിന് വഴങ്ങിയതാണ് ഇടനിലക്കാരെ ഇടപെട്ടുകൊണ്ടാണ് ഭരണഘടനാ വിരുദ്ധമായ ഒരു തീരുമാനം ഗവർണർ പ്രഖ്യാപിച്ചപ്പോൾ സർക്കാര് അതിന് വഴങ്ങി കൊടുത്തുകൊണ്ട് ഗവർണർ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഗവർണർ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് നിങ്ങൾ 176ാം വകുപ്പ് അനുസരിച്ച് ഗവർണർ എന്നുള്ള നിലയിൽ നിങ്ങൾ നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ ബാധ്യതയുള്ള ഒരാളാണ് എന്ന് പറയാനുള്ള ആർജവം മുഖ്യമന്ത്രിയും ഈ സർക്കാരും കാണിച്ചില്ല അവിടെയാണ് ഗവർണർ ഈ ഗവർണറുടെ ഭീഷണിയും ഈ വിലപേശലും വിജയിച്ചത് അപ്പൊ ഗവർണറുമായി ഏറ്റുമുട്ടാൻ സർക്കാർ തയ്യാറല്ല സർക്കാർ ഇടനിലക്കാരെ വെച്ചുകൊണ്ട് കോംപ്രമൈസ് ചെയ്യിപ്പിക്കലാണ് പരിപാടി അതുകൊണ്ടാണ് ഗവർണർ ഒരുപാട് ആവശ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ബാർഗൈൻ ചെയ്യുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടുവരുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം കുറെ ദിവസമായി സംസാരിക്കുന്നത് കേന്ദ്രത്തിലെ സംഘപരിവാറിന്റെ തിരുവനന്തപുരത്തെ വക്താവായിട്ടാണ് സംസാരിക്കുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് സംസാരിച്ചത് അദ്ദേഹം എനിക്ക് തന്നിരിക്കുന്ന ഉപദേശം ഞാൻ രമേശ് ചെന്നിത്തലയെയും ഉമ്മൻചാണ്ടിയും കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ കോൺഗ്രസുകാരനാണ് എന്നും ജീവശ്വാസം നിലയ്ക്കുന്നത് വരെ കോൺഗ്രസുകാരനായിരിക്കും ഞാൻ മഹാത്മാഗാന്ധിയെയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും തുടങ്ങി കോൺഗ്രസിന്റെ പല കാലത്തുമുള്ള നേതാക്കന്മാരുടെ നല്ല വശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അവരുടെ എല്ലാ ഉപദേശങ്ങളും ഞാൻ കേൾക്കും പക്ഷെ ഒരു കാരണവശാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഉപദേശം കേൾക്കില്ല കാരണം ഗവർണറാകുന്നതിന് മുമ്പ് ഒരു ഭിക്ഷാന്തേഹിയെ പോലെ 5 രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി നടന്ന ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹത്തെ പോലുള്ള ഒരു രാഷ്ട്രീയ സ്ഥിരതയുമില്ലാത്ത സ്വന്തം ഏത് പാർട്ടിയിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടെങ്കിലും ആ പാർട്ടിയോട് പോലും യാതൊരുവിധ ഇന്റഗ്രിറ്റിയും കാണിക്കാത്ത ഒരാൾ 5 പാർട്ടിയിലേക്ക് മാറി മാറി പോയ ഒരാളുടെ ഉപദേശം കേട്ടുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുന്ന പ്രശ്നമില്ല ഓ എല്ലാ സ്ഥാനവും നഷ്ടപ്പെട്ട് വെറുതെ നടന്നാലും ആരിഫ് മുഹമ്മദ് ഖാനെ പോലുള്ള ഒരാളുടെ 5 രാഷ്ട്രീയ പാർട്ടികളിൽ ഗവർണറാകുന്നതിന് മുമ്പ് അലഞ്ഞു നടന്ന ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി 5 രാഷ്ട്രീയ പാർട്ടിയിൽ നടന്ന അദ്ദേഹത്തിന്റെ ഉപദേശം എനിക്ക് വേണ്ട ആ ഉപദേശം ഞാൻ സ്വീകരിക്കുന്ന പ്രശ്നമില്ല ഇദ്ദേഹം രാഷ്ട്രീയ നേതാക്കന്മാരെ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഇപ്പോ ഗവർണർ ഇങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ ബിജെപി നേതാക്കന്മാർക്ക് ഒരു കാര്യമില്ലാതാവും കേരളത്തിൽ കാരണം അവർക്ക് വേണ്ടി സംസാരിക്കുന്നത് അദ്ദേഹമാണ് കാരണം അദ്ദേഹം ചിലപ്പോൾ ഗവൺമെന്റിനെ വിമർശിക്കുന്നു പിറ്റേ ദിവസം ഗവൺമെന്റുമായി കോംപ്രമൈസ് ചെയ്യുന്നു എല്ലാ ദിവസവും പ്രതിപക്ഷത്തെ വിമർശിക്കുന്നു എല്ലാ ദിവസവും പ്രതിപക്ഷ നേതാവിനെ വിമർശിക്കുന്നു അപ്പൊ ഇത് ചെയ്യേണ്ട ജോലി കേരളത്തിലെ ബിജെപി നേതാക്കന്മാർ സംഘപരിവാർ നേതാക്കന്മാർ ചെയ്യുന്ന ജോലിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഈ നാടകങ്ങൾ സർക്കാരും ഇവരും തമ്മിൽ സർക്കാരിന് ആർജവമില്ല ഗവർണറെ നിലക്ക് നിർത്തണം സർക്കാർ ഗവൺമെന്റ് പറയണം ഭരണഘടനാപരമായ ബാധ്യതകൾ നിറവേറ്റാൻ ഗവർണർക്ക് ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വം മറന്ന് ഗവർണർ പ്രവർത്തിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കാത്തതാണ് ഒത്തുകളിക്കുന്നതാണ് കേന്ദ്രത്തിലെ ബിജെപി നേതാക്കന്മാരും കേരളത്തിലെ സിപിഎം നേതാക്കന്മാരും തമ്മിലുള്ള ഒത്തുകളിയും ഇവരുടെ ഇടയിലുള്ള ഇടനിലക്കാരുമാണ് കേരളത്തെ മുഴുവൻ അപമാനിക്കുന്ന ഈ നാടകം കഴിഞ്ഞ കുറെ ദിവസമായി നടക്കുന്നത്